നമസ്കാരം. വികസന നയമൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗകനായി എത്തി പറഞ്ഞത് കേരളയിൽ പദ്ധതിയുമായി മുൻപോട്ട് പോകുമെന്നാണ്. സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് കേന്ദ്ര അനുമതിക്ക് വേണ്ടി. അതായത് കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടിയിട്ടില്ല, സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയുണ്ട്, പക്ഷേ വികസനമാണ് മുഖ്യം, അതുകൊണ്ട് മുൻപോട്ട് പോകുമെന്ന് പാർട്ടി കോൺഗ്രസിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുമ്പ് അദ്ദേഹം എല്ലാ പ്രസംഗങ്ങളിലും ഇതുതന്നെയാണ് ആവർത്തിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് വികസന പദ്ധതികളോടുള്ള ഒടുങ്ങാത്ത ആഗ്രഹം കൊണ്ടാവാം ഇത്തരം ഉറച്ച നിലപാടെടുക്കുന്നത്. അത് തൻ്റെ തീരുമാനമാണ്, പാർട്ടിയോ പ്രതിപക്ഷമോ മറ്റു നേതാക്കളോ ഒന്നും ഇടപെടേണ്ട എന്ന അതിശക്തമായ നിലപാടാണ്. അതുകൊണ്ടാണ് ജനവികാരം ഇത്രയേറെ ശക്തമായിട്ടും അതെങ്ങനെയെങ്കിലും തണുപ്പിക്കാനുള്ള ഉത്തരവാദിത്വം പാർട്ടി നേതാക്കളെയും പ്രാദേശിക നേതൃത്വത്തെയും ഒക്കെ ഏൽപ്പിച്ച് മുഖ്യമന്ത്രി മുൻപോട്ട് തന്നെ പോകുന്നത്. എന്നാൽ ജനവികാരം അതിശക്തമായി സർക്കാരിനെതിരാണ് എന്ന് പാർട്ടിയുടെ അണികൾക്ക് മനസ്സിലാവുന്നു. അവർക്കത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഒരു ചർച്ചയ്ക്കും അവസരമില്ലാതെ പാർട്ടിയുടെ നയം ഇത്തരം വികസന പദ്ധതികൾക്ക് എതിരായിട്ടും അത്തരം ചർച്ചകൾക്കൊന്നും ഇടം കൊടുക്കാതെ മുഖ്യമന്ത്രി മുൻപോട്ട് പോകുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് കേരളം നീങ്ങുമെന്ന്. എന്തുകൊണ്ടാണ് ശ്രീലങ്കയുടെ അവസ്ഥയും കേരളത്തിൻ്റെ അവസ്ഥയും താരതമ്യം ചെയ്യപ്പെടുന്നത്? പ്രധാനമായും കടം വാങ്ങുന്നതുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. നിരവധി വാർത്തകളും വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു കഴിഞ്ഞു. ശ്രീലങ്കയുടെ വിദേശ കടം 101% അധികമാണ് ജി ഡി പിയേക്കാൾ. കേരളത്തിൻ്റെ പൊതുകടം 50% അടുക്കുന്നു. അതുകൊണ്ട് ഈ ഗതിയിൽ മുൻപോട്ട് പോയാൽ കേരളം ശ്രീലങ്കയുടെ അവസ്ഥയിൽ എത്തുമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ശ്രീലങ്കയേക്കാൾ മെക്സിക്കൻ സിറ്റിയേക്കാൾ ഭയാനകമായ അവസ്ഥയിലേക്ക് കേരളം നീങ്ങുമെന്ന് പറയേണ്ട സാഹചര്യമാണ് രൂപപ്പെടുന്നത്. 2010, അതായത് 12 വർഷം മുൻപ് മെക്സിക്കോ സിറ്റിയിലെ ചിഹാഹുവ പ്രവിശ്യയിൽ കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിനി, ക്രിമിനോളജി വിദ്യാർത്ഥിനി, ആ നഗരത്തിൻ്റെ പോലീസ് കമ്മീഷണറായത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. അതിൻ്റെ കാരണം ആ നാളുകളിൽ ഏതാണ്ട് 28,000 ആളുകളെ അതിക്രൂരമായി മയക്കുമരുന്ന് മാഫിയ കൊന്നൊടുക്കി. നഗരത്തിൻ്റെ മേയറ്, പോലീസ് തലവനെ അടക്കം നിരവധി പ്രമുഖരെ തട്ടിക്കൊണ്ടുപോയി കൊന്നു കളഞ്ഞു. ആ പദവിയിലിരിക്കാൻ ആരുമില്ലാതെ വന്നപ്പോഴാണ് ഒരു വിദ്യാർത്ഥിനിയെ ആ പദവിയിൽ നിയമിച്ചത്. ഒരു നാൾ കേരളത്തിൻ്റെ അവസ്ഥയും അങ്ങനെ ആയേക്കാം. സുപ്രധാനമായ പദവിയിലിരിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം. ഒരു ദശകം മുമ്പത്തെ മെക്സിക്കോയിലെ കഥ മറക്കുക. ഇപ്പോൾ ശ്രീലങ്കയിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ? ശ്രീലങ്കയിലെ ധനകാര്യമന്ത്രിയാവാൻ ആരും തയ്യാറല്ല. ധനകാര്യമന്ത്രി പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും സഹോദരൻ ബേസിൽ രാജപക്സെയായിരുന്നു. ജനവികാരം ശക്തമായപ്പോൾ, സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞപ്പോൾ ബേസിൽ രാജപക്സെയെ പുറത്താക്കിക്കൊണ്ട് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ രാജപക്സ സഹോദരന്മാർ ശ്രമിച്ചു. എല്ലാം അവരുടെ കുടുംബക്കാർ വീതം വെക്കുന്ന അധികാര സംവിധാനമാണ്. പ്രസിഡന്റും പ്രധാനമന്ത്രിയും സഹോദരൻ, ധനമന്ത്രി സഹോദരൻ, അങ്ങനെ പോകുന്നു. ആ ധനമന്ത്രിയെ പുറത്താക്കി അപ്പോഴത്തെ നിയമമന്ത്രി അലി സാബ്രദ്ദീനെ നിയമിക്കുകയാണ് ധനകാര്യമന്ത്രിയായി. ഒരു ദിവസം ആ പദവിയിൽ വെച്ചിട്ട് ഓടി ഒളിച്ചു, എനിക്ക് മന്ത്രിയേ ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. തുടർന്ന് വാണിജ്യമന്ത്രി ബന്ധുല ഗുണവർദ്ധയോട് ധനകാര്യവകുപ്പ് മന്ത്രി സ്ഥാനം ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചു. പറ്റില്ല എന്ന് പറഞ്ഞു. അതായത് തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് പഴി കേൾക്കണ്ട എന്ന് പറഞ്ഞ് ധനമന്ത്രിയാകാൻ ആരും ഒരുക്കമല്ല. ഒരുപക്ഷെ ഈ ഉദാഹരണമാവാം കേരളത്തിന് ചേരുക. ഒരു നാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ പറഞ്ഞാൽ ഞാനില്ലേ എന്ന് പറഞ്ഞ് ഓടിയൊളിക്കുന്ന ഒരു സാഹചര്യമുണ്ടാവാം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ധനകാര്യ മാനേജ്മെന്റിലുള്ള പരാജയം, തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വിധം കേരളത്തിന്റെ സാമ്പത്തിക കടം പെരുകുമ്പോൾ, ഇവിടുത്തെ പണപ്പെരുപ്പം അടക്കമുള്ള ദുരന്തങ്ങൾ വേട്ടയാടുമ്പോൾ, ജനങ്ങൾ തെരുവിലിറങ്ങി കപ്പയ്ക്കും അരിക്കും വേണ്ടി ഇടികൂടുമ്പോൾ മന്ത്രിയാവാൻ ആർക്കും താല്പര്യമില്ലാതെ വരിക സ്വാഭാവികമാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കേരളം പോവില്ല എന്ന് പറയാൻ സാധ്യമല്ല. കാരണം ശ്രീലങ്കയുടെ ഇപ്പോഴത്തെ വിധിക്ക് കാരണം കടമെടുപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ മറന്നു പോകുന്ന ഒരു സംഗതിയുണ്ട്. എന്തിനു വേണ്ടി കടമെടുത്തു? അതാണ് കേരളത്തിന് പ്രസക്തമാവുന്നത്. രാജപക്സ ഒരിക്കൽ കേരളത്തിൽ വന്നിരുന്നു.
കൊച്ചിയിലെ സിയാൽ വിമാനത്താവളം കണ്ട് ആവേശഭരിതനായി അവിടെ ചെന്നിട്ട് കൊച്ചി വിമാനത്താവളം പോലെ ഒരെണ്ണം പണിയാൻ തീരുമാനിച്ചു. ശ്രീലങ്ക ഒരു രാജ്യമായതുകൊണ്ട് തന്നെ പണിയുമ്പോൾ മോടി കൂടുതൽ വേണ്ടതുകൊണ്ട് ഏതാണ്ട് 250 കിലോമീറ്റർ കൊളംബോ നഗരത്തിൽ നിന്ന് മാറി ഒരു കാട്ടുപ്രദേശത്താണ് മാത്തല വിമാനത്താവളത്തിന് പണി തുടങ്ങിയത്. ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാക്കുക, അങ്ങനെ ഏഷ്യയുടെ വിമാന ഹബ്ബാക്കി മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം. 3500 മീറ്റർ നീളമുള്ള റൺവേ, 10,000 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ടെർമിനൽ, 92,000 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്, അങ്ങനെ അസാധാരണമായ സൗകര്യങ്ങളുള്ള ലോകത്തെ ഏത് വലിയ വിമാനത്തിനും ലാൻഡ് ചെയ്യാൻ കഴിയുന്ന വലിയൊരു വിമാനത്താവളമാണ് പ്ലാൻ ചെയ്തത്. അതിനുവേണ്ടി ചൈന സാമ്പത്തിക സഹായം കൊടുത്തു. വായ്പ ആദ്യം 1,584 കോടിയും പിന്നെ 1,440 കോടി രൂപയും, അത്രമേ ഉള്ളൂ, ഏതാണ്ട് 3,000 കോടി. പക്ഷേ വിമാനത്താവളം ഒരിടത്തും എത്തിയില്ല. പണി പൂർത്തിയാക്കിയ വിമാനത്താവളത്തിലേക്ക് ചില വിമാനങ്ങളൊക്കെ പറക്കാൻ തുടങ്ങിയെങ്കിലും അവർ അവസാനിപ്പിച്ചിട്ട് പോയി. ശ്രീലങ്കയുടെ സ്വന്തം എയർലൈൻസിന് പോലും അവിടുന്ന് പറക്കാൻ വയ്യ, കാരണം ആരും എത്തുന്നില്ല. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അമേരിക്കയിലെ അറ്റ്ലാന്റ വിമാനത്താവളത്തിൽ 10 കോടി ആളുകളാണ് ഒരു വർഷം വരുന്നതെങ്കിൽ ഈ വിമാനത്താവളത്തിൽ ഒരു ദിവസം എത്തുന്നത് ശരാശരി 7 പേരാണ്. അതായത് കോടികൾ മുടക്കി ഒരു വികസന പദ്ധതി പൂർത്തിയാക്കി ഉപയോഗിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട്, ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി മുടക്കിയ പണം മുഴുവൻ നശിച്ചു പോകുന്നു. ഇത്തരത്തിലുള്ള പല പദ്ധതികൾക്ക് വേണ്ടിയാണ് ശ്രീലങ്ക പണം മുടക്കിയത്. അതുകൊണ്ട് കടം വാങ്ങി എന്നതല്ല, നേരമറിച്ച് കടം വാങ്ങുന്ന പണം ഉപയോഗിക്കാൻ കഴിയാത്ത സംവിധാനങ്ങളിലൂടെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് ഒരു തരത്തിലുള്ള റിട്ടേണുമില്ല. പലിശയും മുതലും തിരിച്ചു കൊടുക്കണം. പലിശയും മുതലും എന്ന് പറയുമ്പോൾ ഒരുപാട് അപകടങ്ങളുണ്ട്. ഈ വിദേശ കടത്തിന്റെയൊക്കെ പലിശ നമ്മൾ കേൾക്കുമ്പോൾ 8%, 7% എന്നൊക്കെയാണ്. വാസ്തവത്തിൽ അങ്ങനെ 1% എങ്ങനെ വരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ബ്രിട്ടനിലും അമേരിക്കയിലും ജപ്പാനിലുമൊക്കെ 1% താഴെയാണ് പലിശ. അപ്പോൾ 2% കൂടുതലൊന്നും ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു സാമ്പത്തിക ശാസ്ത്രമാണ്. പോട്ടെ, അങ്ങനെയുള്ള ഈ പലിശ തിരിച്ചു കൊടുക്കുന്നത് ഈ 8-9% നേരെ മറിച്ച് എക്സ്ചേഞ്ച് റേറ്റിലെ ഡിഫറൻസ് ആണ്, ഗ്യാപ്പ് ആണ്. അതായത് നമ്മുടെ പണം ശക്തമായി കൊണ്ടിരിക്കുകയാണെങ്കിൽ വായ്പ എടുത്താൽ നമുക്ക് നല്ലതാണ്. ഒരു ഡോളർ എന്ന് പറയുന്നത് നേരത്തെ 45 രൂപയായിരുന്നു, ഇപ്പോൾ 76 രൂപയായി. നേരെ മറിച്ച് നേരത്തെ 76 രൂപയായിരുന്നു, അതിപ്പോൾ 45 രൂപയാകുമാണെങ്കിൽ ലാഭമാണ്. കാരണം നമുക്ക് എടുക്കുന്നത്രയും പണം തിരിച്ചു കൊടുക്കണ്ട. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റിലെ വ്യത്യാസം നമുക്ക് തിരിച്ചായതുകൊണ്ട്, പണപ്പെരുപ്പമുള്ളതുകൊണ്ട്, നമ്മുടെ രൂപയുടെ മൂല്യം കുറയുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് നമ്മുടെ നിരക്കിൽ, അതായത് അവർ ഡോളറിൽ നമുക്ക് തരുന്നു, അത് ഇന്ത്യയിൽ എത്തുമ്പോൾ രൂപയായി മാറുന്നു. അതായത് ഒരു ഡോളറാണ് നമുക്ക് 10 വർഷം മുൻപ് തന്നതെങ്കിൽ നമുക്കത് 45 രൂപയാകുന്നുള്ളൂ. എന്നാൽ ആ ഒരു ഡോളർ നമ്മൾ ഈ 45 രൂപയുടെ പലിശ അടച്ചാൽ പോരാ, ഒരു ഡോളറിന്റെ പലിശ അടയ്ക്കണം. ഇപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 76 രൂപയാണെങ്കിൽ 76 രൂപ പ്ലസ് പലിശ കൊടുക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പലിശ എന്ന് പറയുന്നത് 100-200% മാറും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഇത് പലരും മറച്ചു വയ്ക്കുകയാണ്. അങ്ങനെയാണ് ഒരു നാട് മുടിഞ്ഞു പോകുന്നത്. അതായത് സർക്കാർ വിദേശ പണം വാങ്ങുന്നത് ബ്ലേഡ് പലിശയ്ക്കാണ് എന്നർത്ഥം. ഈ പണം ഉപയോഗിക്കുന്നത് എന്തിനെ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കടം വാങ്ങുന്ന പണം കൊണ്ടാണ് പലപ്പോഴും ശമ്പളവും പെൻഷനും കൊടുക്കുന്നത്. ബാക്കി പണം പലിശ അടയ്ക്കാനാണ്. കാരണം ഈ പലിശ അടച്ചുകൊണ്ടിരിക്കണം, ഈ കടത്തിന്റെയൊക്കെ പലിശ അടച്ചുകൊണ്ടിരിക്കണം, മുതലേ നിലനിർത്താൻ കഴിയും. അതുകൊണ്ട് കടം വാങ്ങി ശമ്പളവും പെൻഷനും കൊടുക്കുന്നു, ഒപ്പം പലിശ അടയ്ക്കുന്നു. നമ്മളിത് ഉപയോഗിക്കുന്നേയില്ല. പലപ്പോഴും ഇങ്ങനെ നമ്മൾ വാങ്ങുന്ന വിദേശ കടം എന്ന് പറയുന്നത് വികസന പദ്ധതികളുടെ പേരിലാണ്. പദ്ധതികളെ ഉണ്ടാവാറില്ല, ഉണ്ടെങ്കിൽ തന്നെ പൂർത്തിയാവാറില്ല. അത്തരത്തിലുള്ള ഒരു വലിയ വെള്ളാനയാണ് സിൽവർ ലൈൻ. ഇതിനുവേണ്ടി 65,000 കോടി എന്ന് പറയുന്നു. എല്ലാവർക്കും കണ്ണടച്ച് പറയാൻ കഴിയും 2,00,000 കോടിയാവും. 2,00,000 കോടിയിൽ താഴ്ന്ന് അങ്ങനെ ഒരു പദ്ധതിയില്ല, യാതൊരു ശാസ്ത്രീയവും ഇല്ലാതെ പറയുന്നു. ഈ 2,00,000 കോടി കടം വാങ്ങിയാൽ അതിൽ കുറച്ചൊക്കെ എടുത്ത് പലിശയും ശമ്പളവും ഒക്കെ കൊടുത്താൽ ബാക്കി കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുമോ? അഥവാ ആ പണം മുഴുവൻ ഉപയോഗിച്ച് ഈ പദ്ധതി പൂർത്തിയാക്കിയെന്ന് കരുതുക. ചൈന കൊടുക്കുന്നത് പോലെ ഈ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടി മാത്രം പണം കൊടുക്കുന്നു എന്ന് കരുതുക. കാരണം അവരാണ് ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും കൊടുക്കുന്നത്, അതിന്റെ പണം അവരെടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതി വിജയത്തിലായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയാണ് പ്രശ്നം. പദ്ധതി വിജയത്തിലാവുന്നത് എങ്ങനെയാണ്? ചെലവ് ചുരുങ്ങുമ്പോഴും യാത്രക്കാർ കൂടുമ്പോഴും. ഈ വലിയ പദ്ധതിക്ക് 2,00,000 കോടി മുടക്കിയാൽ
സ്വാഭാവികമായും അതൊരു നിശ്ചിത കാലയളവിൽ ലാഭത്തിലാകണമെങ്കിൽ ഉയർന്ന നിരക്ക് ഈടാക്കേണ്ടി വരും. റെയിൽവേയുടെ സെക്കൻഡ് എ സിയുടെ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്ക്, ആ നിരക്ക് കൊടുത്ത് യാത്ര ചെയ്യാൻ ആരും തയ്യാറല്ല. ഓർക്കണം, കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിനി എനിക്ക് പഠിക്കാൻ വേണ്ടി കേരളയിൽ കൊച്ചിക്ക് പോകണമെന്ന് പറയുന്നത് കേട്ടോ. കോട്ടയത്ത് ഇവിടെ 2 രൂപ സ്വകാര്യ ബസ്സുകൾക്ക് കൺസെഷൻ വാങ്ങി പോകുന്നവരാണ്, അത് കൂട്ടിയാൽ ബഹളം വയ്ക്കുന്നവരാണ്, പഠനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോഴാണ് ഈ കിലോമീറ്ററിന് 10-15 രൂപ കൊടുത്ത് യാത്ര ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആരും ഇതിൽ കയറാതാവും. സ്വകാര്യ വാഹനമുള്ളവൻ എന്തായാലും കേരളയിൽ ഉണ്ടല്ലോ എന്നോർത്ത് ഇത് ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ അവൻ സ്വകാര്യ വാഹനത്തിലേ പോകും. അപ്പോൾ പിന്നെ ആരാണ്? സാധാരണക്കാരൻ കയറില്ല, കാരണം അവരെ സംബന്ധിച്ച് ഇത്രയും വലിയ ചെലവെടുക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ആരാണ് പോകുന്നത്? കുറച്ച് പേര് പോകും തീർച്ചയായും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരേണ്ട ആ ഒരു പണമുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അവന് 4 മണിക്കൂർ കൊണ്ട് വരാമെങ്കിൽ കാർ ഓടിച്ചു വരില്ല, അവൻ വരും ഇത്ര പേർ. അപ്പോൾ ഇത് വലിയ നഷ്ടത്തിലാവും, ഒരിക്കലും തിരിച്ചടയ്ക്കാൻ കഴിയാതാവും. അങ്ങനെ വരുന്ന ഒരു കേരളമുണ്ട്. പിണറായിയുടെ ഒക്കെ കാലത്തിന് ശേഷം ഒരുപക്ഷെ മരുമകനൊക്കെ മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുന്ന സമയം, അന്ന് മുഖ്യമന്ത്രിയാവാൻ ആരുമില്ലാത്ത കാലമായിരിക്കും. പാർട്ടിക്കാരും കുടുംബക്കാരും ഒക്കെ ആവശ്യത്തിന് സമ്പാദിക്കും, അവർക്ക് വേണമെങ്കിൽ വിദേശത്ത് പോയി സുഖമായി താമസിക്കാം. ഇവിടെ വരാൻ പോകുന്ന തലമുറ അവർക്കിതൊരിക്കലും അഫോർഡ് ചെയ്യാൻ കഴിയാതെ വരും. കേരളം മുഖ്യമന്ത്രിയാവാൻ പോലും ആളെ കിട്ടാത്ത ഒരു നാടായി മാറാനുള്ള സാധ്യത തെളിയുന്നു.